കൽബിന് ശേഷം ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ആദ്യത്തെ ദിവസം തന്നെ 150 ഷോ എക്സ്ട്രാ നേടിയ ഒരു സിനിമ. അപ്പം ഡെഫിനറ്റ്ലി നല്ല സിനിമയാണ്. അതില് ജയറാമുണ്ട്, മമ്മൂക്കയുണ്ട്, അത്രയും മിഥുൻ മാനുവൽ തോമസ് സിനിമ, അത് മലയാള സിനിമയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമകൾ വന്ന് കേറുമ്പോഴാണ്. മലയാള സിനിമയല്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല, ജനങ്ങൾ കാണണം, മലയാള സിനിമയാണ്, നല്ല സിനിമയാണ്. അത് ഒരു കാരണം, ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകന്റെയാണ്. അത് ഒരു കാരണമാണ്, എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ. അത് ഒരു കാരണമാണോ? അതൊരു കാരണമല്ല, ഒരിക്കലും അല്ല. കൽബ് 3 സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് മലയാളം അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് കൽബാണോ മറ്റു അന്യഭാഷ സിനിമകളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഒബ്വിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ്, അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. ആർക്ക്? തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും. കാണണ്ടാന്ന് വീണ്ടും പറയുന്നില്ല. ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും, നമ്മുടെ സിനിമയാണ്, നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, പുതിയ ആൾക്കാർ വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, അതിനൊരു സ്റ്റെപ്പ് എടുക്കണം. ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക്, ഞാൻ ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ, നമുക്കും ഒഴിക്കുന്നതനുസരിച്ച് പോവാം. എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്? ഞാനും പോയി, ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. വെയിൽ കൊള്ളണ്ട, സ്ക്രിപ്റ്റ് നോക്കണ്ട, സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല, നേരെ പോവുക, മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക, എടുത്തോണ്ട് ഇടുക. റിവ്യൂ പറയുകയോ പറയാതിരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റിസ്ക് ഇല്ലല്ലോ. നമുക്ക് ഒറ്റീരിയൽ കൊടുക്കണ്ട, സാറ്റലൈറ്റിൽ കൊടുക്കണ്ട, ഒഴിക്കുന്നതെങ്കിൽ ഇപ്പൊ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക, മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്നറിയോ? ഒരു 60-70 മലയാളം പടം ഇറങ്ങും, ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത്, അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും, ബാക്കി തമിഴ്, തെലുങ്ക്, ഹിന്ദി കളിച്ചു പോകാം. പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും. അത് തന്നെയാണ് സംഭവിക്കാം. മലയാളം ഫേസ് ചെയ്യുന്ന പ്രധാന ചലഞ്ചുകൾ അതാണ്. കാരണം പണ്ട് തമിഴ് സിനിമകളിൽ തെലുങ്ക് സിനിമ ഏറ്റവും പ്രധാന ചലഞ്ചാണ്. മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ, അത് ഓക്കെ, അതിന് ഇവിടെ നല്ല ഫാൻ ഫോളോ ചെയ്യുന്നുണ്ട്, നമുക്ക് ഉണ്ടായിരുന്ന സിനിമകളാണ്. ഇന്ന് OTT ശേഷം, OTT ഈ മലയാളത്തിൽ ഡബ്, ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു. അപ്പൊ ഇവർ എന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മലയാളം ഡബിങ്ങിലേക്ക്, OTT കൊടുക്കാൻ വേണ്ടി. എന്നാ പിന്നെ ഞാൻ പറയണേ, ഈ ഇവരൊക്കെ നമ്മൾക്ക് അറിയാവുന്നവരാണ്. മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സാധനമാണ്. അത് അഡീഷണൽ റവന്യൂ ആണ്. വന്നാ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈംസിന് വേണ്ടി അത് എടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ 80-90 തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ്. ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ്. അപ്പോ ആദ്യത്തെ ദിവസം തന്നെ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്റെ അടുത്ത് പറഞ്ഞവരുണ്ട് അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോ നമുക്ക് എന്താ ചെയ്യാം? അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, മലയാളം ഇപ്പൊ മറാഠിയിൽ പോയിട്ട് അല്ലെങ്കിൽ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക്. മറാഠി സിനിമയ്ക്ക് ക്യാപ് ഉണ്ട്. ഇത്ര പെർസെന്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന റൂളുണ്ട്. അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ ക്യാപ് വയ്ക്കാൻ അസോസിയേഷൻസ് തയ്യാറാണ്. ഇത്ര പെർസെന്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം. ഇന്ന് ഓസ്ലോ നേരും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെന്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും.